فانطلقنا حتى أتينا على نهر من دم فيه رجل قائم على وسط النهار رجل بين يديه حجارا فأقبل الرجل الذي في النهر فإذا أراد أن يخرج رمى الرجل بحجر فيه فرده حيث كان فجعل كلما جاء ليخرج رمى في فيه بحجر فيرجع كما كان. വളരെ ഭീകരമായ ഒരു രംഗമാണ് ഇവിടെയും പറയുന്നത്. ഞങ്ങൾ പോയി നോക്കുമ്പോൾ അതാ ഒരു നദി, കറു വളരെ ചുവന്ന നിറത്തിലുള്ള, അതാ ബ്ലഡിനാലുള്ള രക്തത്താലുള്ള ഒരു പുഴയാണ് കാണുന്നത്, ഒരു നദിയാണ് കാണുന്നത്, ഒരരുവിയാണ് കാണുന്നത്. അതിലുള്ള വെള്ളം രക്തസമാനമാണ്, രക്തത്താലുള്ള വെള്ളമാണ്. അതിലതാ ഒരു മനുഷ്യൻ ഇങ്ങനെ നീന്തുകയാണ്. അയാൾ നീന്തി നീന്തി കരക്കണയുമ്പോ അതാ വഅലാ സത്തിൻ നഹരി റജുലുൻ, കരയിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. അയാളുടെ മുമ്പിലതാ ഒട്ടേറെ കല്ലുകളാണ്. ഈ മനുഷ്യനതാ വളരെ വിഷമിച്ച് ആ നടുത്തളത്തിൽ നിന്ന് നീന്തി നീന്തി കരവറ്റി വാവിളിർന്ന് വരുമ്പോഴേ കഥാ ഇയാള് കല്ലെടുത്തുകൊണ്ട് കരയിൽ നിൽക്കുന്ന ഈ വ്യക്തി കല്ലെറിഞ്ഞോടിക്കുന്നു, അയാളുടെ വായയിലേക്ക് കല്ലുകൾ എടുത്തെറിയുന്നു. ആ മനുഷ്യൻ പിന്നെയും നദിയുടെ നമുക്ക് നടുവിലേക്ക് തന്നെ ആട്ടിയോടിക്കപ്പെടുന്നു. പിന്നെയും അയാൾ നീന്തി നീന്തി കരക്കണയാൻ നോക്കുന്നു. വാ പിളർന്ന് ക്ഷീണിച്ചു വരുന്ന നേരത്ത് പിന്നെയും അതാ കരക്ക് നിൽക്കുന്ന വ്യക്തി കല്ലുകൾ എടുത്തയാളുടെ വായയിലേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എറിഞ്ഞെറിഞ്ഞുകൊണ്ടയാള് പിന്നെയും ആ രക്തപ്പുഴയിൽ ഇങ്ങനെ മുങ്ങിയും പൊങ്ങിയും രക്തം കുടിച്ചും ചീർത്ത് വീർത്തുകൊണ്ട് വളരെ പ്രയാസം സഹിക്കുന്നവർ രംഗത്തിലേക്കാണ് പിന്നെ ഞാൻ കണ്ടതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നാല് വളരെ ദയനീയമായ രംഗങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വപ്നത്തിലൂടെ നമുക്ക് വിശദീകരിച്ച് തരുന്നത്. പിന്നീടതാ ഈ പിന്നെയും വേറെയും ചില രംഗങ്ങൾ കണ്ടീറ. അതാ അങ്ങ് നദിയുണ്ടില്ലേ, ഒരു രക്തത്തിന്റെ പുഴയൊഴുകുന്നത് കണ്ടില്ലേ, അതിലൊരാൾ ശിക്ഷിക്കപ്പെടുന്നത് കണ്ടില്ലേ, അതാരാണെന്നറിയാമോ? ആക്കിലു രിബ, പലിശ തിന്നുന്നവരാണ്, പലിശക്കാരാണ്. ആ പുഴയിൽ രക്തം കുടിക്കുകയാണ്. കാരണം അവര് ദുനിയാവിൽ പാവങ്ങളുടെ രക്തമൂച്ചി കുടിച്ചവനാണ്. എന്റെ കയ്യിൽ പണമില്ല മുതലാളി, 1000 രൂപ തരാമോ, നാളെ അങ്ങ് തരാമെന്ന് പറഞ്ഞപ്പോ ധിക്കാരിയായ മുതലാളിയുടെ മനസ്സലിഞ്ഞില്ല. പാവപ്പെട്ട ഈ മനുഷ്യന് ഞാൻ 1000 കൊടുത്താൽ എന്താണെന്ന് ഈ ധിക്കാരി ചിന്തിച്ചില്ല. തരാമടോ, നിനക്ക് 1000 10000 വേണമെങ്കിൽ തരാം, പക്ഷേ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിലും, ഒരു ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും, ഒരാഴ്ച കഴിഞ്ഞിട്ടാണെങ്കിലും നീ എനിക്ക് പണം മടക്കി തരുമ്പോ ഇത്രയും റൊക്കം തന്നാൽ പോരാ, പലിശ വേണം. അങ്ങനെ പാവങ്ങളുടെ എടങ്ങേറി ചൂഷണം ചെയ്ത ധിക്കാരിയാണിവൻ. പാവങ്ങളുടെ പ്രയാസത്തെ അറിയാതെ അവന്റെ കരളിന്റെ ചങ്കിലെ ചോര ഊച്ചി കുടിച്ച രാക്ഷസനാണിവൻ. അതുകൊണ്ട് പലിശ മുതലാളി, അവനതാ പാവങ്ങളുടെ രക്തം ഊച്ചി കുടിച്ചവനാണ്, അവരുടെ പ്രയാസമറിയാത്തവനാണ്, കണ്ണിൽ ചോരയില്ലാത്തവനാണ്, ചങ്കിലെ ചോരയും ഹൃദയത്തിലെ ചോരയും കരളിലെ ചോരയും ഊച്ചി കുടിച്ച രക്തരക്ഷത്താണവൻ. അതുകൊണ്ടതാ പരലോകത്തവന് കൊടുക്കുന്ന ശിക്ഷ കണ്ടില്ലേ, രക്തത്തിന്റെ പുഴയിലാണ് അവനതാ കുടിച്ചു കുടിച്ചവന്റെ വയറു വീർത്തിരിക്കുന്നു, രക്തമാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവൻ തുഴഞ്ഞു തുഴഞ്ഞ് ഒരുവിധം കരക്കൊപ്പിക്കുകയാണ്. അങ്ങോട്ട് നീന്തി നീന്തി വാ പിളർന്നുകൊണ്ട് അവൻ രക്തം ഛർദ്ദിച്ചുകൊണ്ട് പുറത്തേക്ക് വരുമ്പോഴേക്ക് അതാ കരയിൽ നിൽക്കുന്ന ഒരാള്, ശിക്ഷിക്കുന്നയാള് കല്ലുകൾ അവന്റെ വായിലേക്കെറിയുന്നു. അവനതാ പിന്നെയും ആ രക്തപ്പുഴയിലേക്ക് പിന്നെയും മാട്ടിയോടിക്കപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ബാങ്കുകളിൽ നിക്ഷേപിച്ച തുകയുടെ പലിശയുടെ കണക്കും നോക്കിയിട്ട് അതുപോലെ തന്നെ 200 കൊടുത്താൽ, 1000 കൊടുത്താൽ 1200 ലക്ഷ്യം വെക്കുന്നവർ, അള്ളാനെ പറ്റിക്കാൻ വേണ്ടി ഹീലത്തുകൾ ചമയുന്നവർ, പടച്ച റബ്ബിനെ പറ്റിക്കാൻ വേണ്ടി പലിശയല്ലെന്ന് തോന്നിക്കുന്ന നിലക്കുള്ള മോഡേൺ ഫൈനാൻഷ്യൽ ട്രിക്കുകൾ ചമക്കുന്ന ആളുകൾ, എല്ലാവരും ചിന്തിച്ചോളണം. അതാ ഖബറിലെ ശിക്ഷ ഭീകരമാണ്. ഇത് വരാൻ പോകുന്ന ഹഖാണ്, ഇത് ഹഖാണ്. രാത്രി നിസ്കാരത്തിന് എഴുന്നേൽക്കുമ്പോ അള്ളാന്റെ റസൂല് പറയുന്ന പ്രാർത്ഥനകളിൽ കാണാം, വഇന്ന അദാബൽ ഖബ്രി ഹഖുൻ. അതിങ്ങനെ പറയാ, വഇന്ന അദാബൽ ഖബ്രി ഹഖുൻ, ഞാൻ അംഗീകരിക്കുന്ന റബ്ബേ ഖബറിലെ ശിക്ഷ സത്യമാണ്.
ഖബറിലെ ശിക്ഷ സത്യമാണ്. എന്തിനാതിങ്ങനെ പറയുന്നത്? ഓരോ ദിവസവും നമ്മുടെ മനസ്സിൽ ഓർമ്മിപ്പിക്കുന്നു, അല്ലാ എന്റെ ജീവിതത്തിൽ ഇത് വരാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല, വ്യഭിചാരത്തിലേക്ക് പോകാൻ പാടില്ല, അതുപോലെ തന്നെ പലിശയുമായി ബന്ധപ്പെട്ടുകൂടാ, അതുപോലെ പഠിച്ചതനുസരിച്ച് ജീവിക്കേണ്ടതുണ്ട്, അതാ നിസ്കാരങ്ങൾക്ക് പോകാതെ ഉറങ്ങുന്ന ഒരവസ്ഥ എനിക്കുണ്ടായിക്കൂടാ. ഇങ്ങനെ കഠിന കഠോരമായ ഒരു നാല് പാവങ്ങളെ പറ്റി അതിന് കിട്ടാൻ പോകുന്ന നരകത്തിലെ ശിക്ഷയെക്കുറിച്ചല്ല ഈ പറഞ്ഞതൊന്നും. നരകത്തിലെ ശിക്ഷക്ക് മുമ്പേ അതാ ബർസഖിൽ കിട്ടാൻ പോകുന്ന ഈ ഭീകരമായ ശിക്ഷകളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു തരുന്നു.